വർഷം 1995 ഓസ്ട്രേലിയക്കെതിരായ ഒരു ബോക്സിംഗ് ഡേ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒരു 23 വയസ്സുകാരൻ പയ്യൻ പന്തെറിയുകയാണ്. ബോളിംഗ് എൻഡിൽ ഒരു വശത്ത് നിന്ന് ചെരിഞ്ഞോടിക്കൊണ്ട് ക്രീസിലേക്ക് ഓടി വന്ന അയാൾ പന്തെറിഞ്ഞു. പന്ത് ഓഫ് സ്പിന്നറായ അയാളുടെ കയ്യിൽ നിന്ന് പിച്ചിലേക്ക് പതിക്കുമ്പോഴേ അമ്പയർ നോ ബോൾ വിളിച്ചു. എന്തിന്? കാൽ ക്രീസിന് പുറത്തു പോയോ? ഇല്ല. ഏത് കൈ കൊണ്ടാണ് എറിയുന്നതെന്ന് അമ്പയറോട് പറയാതിരുന്നിട്ടുണ്ടോ? ഇല്ല. പന്തെറിയുന്ന കൈ മടങ്ങിയിട്ടുണ്ടോ? ഇല്ല. ആ ബോളർ വീണ്ടും പന്തെറിഞ്ഞു. ICC നിയമങ്ങളൊന്നും ലംഘിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ അമ്പയർ വീണ്ടും വീണ്ടും നോ ബോൾ സിഗ്നൽ കാണിച്ചുകൊണ്ടേയിരുന്നു. ക്രിക്കറ്റിലെ അതികായന്മാരായ ഓസ്ട്രേലിയയുടെ മണ്ണിൽ എന്താണ് താൻ ചെയ്ത തെറ്റെന്നറിയാത്ത ആ പയ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ചുവന്ന പന്ത് മുറുക്കി പിടിച്ചു. അതിൽ അവൻ്റെ കണ്ണുനീരുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു, സ്വപ്നങ്ങളുടെ പ്രയത്നമുണ്ടായിരുന്നു. ബോളിംഗ് ആക്ഷൻ്റെ പേരിൽ നിരന്തരം ആക്ഷേപിക്കപ്പെട്ട ഒരാൾ, ICCയുടെ അഗ്നി പരീക്ഷണത്തിന് പലതവണ നിന്നു കൊടുക്കേണ്ടി വന്ന ഒരാൾ, പരീക്ഷണങ്ങൾക്കൊടുവിൽ കുറ്റവിമുക്തനാക്കിയിട്ടും പിന്നെയും മൈതാനത്ത് ക്രൂശിക്കപ്പെട്ട ഒരാൾ, പരിഹാസങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങളുടെ കൂരമ്പുകൾക്ക് മുന്നിൽ പിടഞ്ഞു നിൽക്കേണ്ടി വന്ന ഒരാൾ, മുത്തയ്യ മുരളീധരൻ എന്ന ശ്രീലങ്കൻ ഇതിഹാസം നടന്നു കയറിയ വഴികളിൽ ചിതറിക്കിടക്കുന്ന മുള്ളുകളുണ്ട്, അതിൽ അയാളുടെ ചോരപ്പാടുണ്ട്. റെക്കോർഡുകളുടെ മാത്രമല്ല അനീതിയുടെ ഇരയായി നിൽക്കേണ്ടി വന്ന ഒരു ഭൂതകാല സ്മൃതിയുടെ പേരുകൂടിയാണ് മുത്തയ്യ മുരളീധരൻ. 1992 20 വയസ്സിൽ ടീമിലെത്തിയ മുരളീധരൻ തൻ്റെ അനന്യമായ ആക്ഷൻ സ്റ്റൈൽ കൊണ്ടും അപാരമായ സ്പിന്നിംഗ് മികവ് കൊണ്ടും ലോക ക്രിക്കറ്റിൽ അത്ഭുതമായി മാറിയത് വളരെ പെട്ടെന്നാണ്. പക്ഷെ അയാളിൽ ചാർത്തപ്പെട്ട പൂമാലകൾ ഒരു വിഷസർപ്പമായി അയാളെ തന്നെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയത് 1995. മുരളിയുടെ ആക്ഷനെ സംശയത്തോടെ കണ്ട അമ്പയർ ഡാരൻ ഹെയർ തുടർച്ചയായി നോ ബോളുകൾ വിളിച്ചപ്പോൾ മുരളീധരൻ എന്ന 23-കാരന് നിസ്സംഗനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞു. എറിയുന്ന ഓരോ പന്തിനു പിറകെയും ഡാരൻ ഹെയറിന്റെ നീണ്ടുവരുന്ന നോബോൾ കൈ മുരളി എന്ന മികച്ച സ്പിന്നറുടെ കഴിവിനെ മാത്രമല്ല ചോദ്യം ചെയ്തു, അയാളുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആത്മവിശ്വാസത്തെ കൂടിയായിരുന്നു. അന്ന് മുരളി വിളറിയ മുഖത്തോടെ നടുവിന് കൈകൊടുത്ത് തോറ്റവനെ പോലെ നിന്ന കാഴ്ചയ്ക്ക് കണ്ണുനീരിൻ്റെ ഉപ്പുമണം കൂടിയുണ്ട്. ആ ടെസ്റ്റ് മത്സരത്തിന് ശേഷം അരങ്ങേറിയ ഏകദിനത്തിലും സമാന സംഭവം അരങ്ങേറി. അമ്പയർ ഡാരൻ ഹെയറിനായിരുന്നില്ലെങ്കിലും അതും ഒരു ഓസ്ട്രേലിയൻ അമ്പയർ ആയിരുന്നു, പേര് റോസ് സമേഴ്സൺ. ഡാരൻ ഹെയറിനേക്കാൾ ക്രൂരമായാണ് എമേഴ്സൺ മുരളിയോട് പെരുമാറിയത്. നോ ബോൾ വിളിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ലെഗ് ബ്രേക്ക് പോലും അന്ന് എമേഴ്സൺ നോ ബോൾ വിളിച്ചു. വളർന്നു വരുന്നൊരു പ്രതിഭയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണിതെന്നും മുരളിയുടെ സമകാലികനായ ഷെയ്ൻ വോണിന് വേണ്ടി ഓസ്ട്രേലിയൻ അമ്പയർമാർ നെറികേട് കാണിക്കുകയാണെന്നും അക്കാലത്ത് വാദങ്ങളുണ്ടായിരുന്നു. ആ വാദങ്ങളെ അരക്കെട്ട് ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു ഓസ്ട്രേലിയൻ മാധ്യമങ്ങളുടെ സമീപനം. മുരളിയെ തട്ടിപ്പുകാരനാണെന്നും കള്ളനെന്നും ചതിയനെന്നും വിളിച്ചു. ഏതൊരു ബോളറെ സംബന്ധിച്ചും തൻ്റെ ആക്ഷൻ നിയമവിരുദ്ധമാണെന്ന് ആരോപണം ഉയരുന്നത് എത്ര അസഹ്യമായിരിക്കും. തകർന്നുപോയ ആ ചെറുപ്പക്കാരനെ ഉപേക്ഷിക്കാൻ പക്ഷേ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമോ മാനേജ്മെൻറ്റോ തയ്യാറായിരുന്നില്ല. അവർ അയാൾക്ക് പിന്നിൽ അണിനിരുന്നു. ഏതെങ്കിലും ഒന്നോ രണ്ടോ അമ്പയർമാർക്കോ ഓസ്ട്രേലിയയിലെ മഞ്ഞപ്പത്രങ്ങൾക്കോ ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല നിന്നിലെ പ്രതിഭയെന്ന് അവർ അയാളോട് പറഞ്ഞു. നിനക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും അവർ ഉറപ്പ് കൊടുത്തു. അങ്ങനെ ശ്രീലങ്ക ICC സമീപിച്ചു. തങ്ങളുടെ ബോളറുടെ ആക്ഷനിൽ എന്ത് അന്യായമാണുള്ളതെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടു. 1996 മുരളി ICCയുടെ ബയോ മെക്കാനിക്കൽ ടെസ്റ്റിങ്ങിന് വിധേയനായി. മുരളിയും ശ്രീലങ്കയും പ്രതീക്ഷിച്ച വിധി തന്നെ വന്നു. മുരളിയുടെ ആക്ഷൻ ലീഗലാണെന്ന് ICC പ്രഖ്യാപിച്ചു. പ്രശ്നങ്ങൾ അതോടെ തീർന്നുവെന്നും തൻ്റെ തലയ്ക്ക് മുകളിൽ ഉരുണ്ടുകൂടി അശാന്തിയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുവെന്നും മുരളി അന്ന് ചിന്തിച്ചിരിക്കണം. പക്ഷേ തന്നിലെ സ്പിൻ മാന്ത്രികനെ ലോകം അത്രമേൽ ഭയക്കുന്നുണ്ടെന്നും അവർ വീണ്ടും ഇല്ലീഗൽ ആക്ഷൻ എന്ന വാറോലയുമായി തൻ്റെ കരിയറിൽ അശാന്തി പരത്തുമെന്നും മുരളി ചിന്തിച്ചതേ ഉണ്ടായിരുന്നു. ICC ലീഗലാണെന്ന് പറഞ്ഞ അതേ ആക്ഷൻ്റെ പേരിൽ 2 വർഷങ്ങൾക്ക് ശേഷവും അയാൾ നോബോൾ വഴങ്ങി. നോബോൾ വിളിച്ചത് എമേഴ്സൺ എന്ന അതേ ഓസ്ട്രേലിയൻ അമ്പയർ തന്നെ. സ്ക്വയർ ലെഗിൽ നിന്നായിരുന്നു ആ വിളി വന്നത്. കഴുകനെ പോലെ കാത്തുനിന്നയാൾ കൈമുട്ട് ചൂണ്ടിക്കാട്ടി വാണിംഗ് എന്ന ആംഗ്യവും നൽകി നടന്നു മാറി. നിലയില്ലാ കാര്യത്തിൽ അകപ്പെട്ട പോലെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു മുരളി. പെട്ടെന്നാണ് ക്യാമറകൾ ഒരാളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നത്, ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ അർജുന രണദുംഗ. ക്ഷുഭിതനായി നടന്നെടുക്കുന്ന രണദുംഗയുടെ മുഖം അമർഷം കൊണ്ട് തുടുത്തിരുന്നു. ഇനിയും ഈ അനീതി ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ലെന്ന് അയാളുടെ ശരീരഭാഷയിലുണ്ടായിരുന്നു. ഒരു പുഴ കര കവിഞ്ഞൊഴുകും മട്ടിലായിരുന്നു അവാരവ്. ആ പുഴ സർവം കടപുഴകാനുള്ള വെമ്പലോടെ എമേഴ്സണിലേക്ക് പാഞ്ഞു ചെന്നു. ഒരു സഹതാരത്തിന് വേണ്ടി, ഒരു യങ്സ്റ്ററിന് വേണ്ടി ശ്രീലങ്കയുടെ നായകൻ എമേഴ്സന്റെ മുഖത്തേക്ക് വിരലി ചൂണ്ടി ശോഭിക്കുന്ന ദൃശ്യങ്ങൾ അന്നും ഇന്നും ആവേശകരമാണ്.
രണതുങ്ക ഒരു സ്വേച്ഛാധിപതി ആയിരുന്നെന്ന വിമർശനങ്ങളുണ്ട്. പക്ഷെ അന്ന് അയാൾ ഒരു വിമോചകനായിരുന്നു. മുരളിക്ക് മുന്നിൽ തെളിഞ്ഞു കത്തിയ ആശ്വാസത്തിന്റെ നക്ഷത്രമായി. പ്രതിരോധിക്കേണ്ട സമയത്ത് അതത്രയും നെഞ്ചുറപ്പോടെ ചെയ്ത് കാണിച്ച രണതുങ്ക പിന്നീട് ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ലോകം എന്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പായിരുന്നു എന്നായിരുന്നു. താൻ ഇനിയും നോബോൾ വിളിക്കുമെന്ന എമേഴ്സന്റെ പിടിവാശിയോട് അല്ലെങ്കിൽ നെറുകേടിനോട് കളി മതിയാക്കി മൈതാനം വിടാനായിരുന്നു രണതുങ്കയുടെ തീരുമാനം. സഹതാരങ്ങളെയും കൂട്ടി അയാൾ മൈതാനം വിട്ടു. അതും ക്രീസിലുണ്ടായിരുന്ന ബാറ്റർമാരുടെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് മാച്ച് റെഫറിയുടെ ഇടപെടൽ വന്നു. ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡും ഇടപെട്ടു. അനുനയത്തിനുള്ള ചർച്ചകൾ നടന്നു. മുരളിയെ ബോളിംഗിൽ നിന്ന് മാറ്റിയാൽ മത്സരം തുടരാമെന്ന നിർദ്ദേശത്തെ രണതുങ്ക പുറംകാലുകൊണ്ടാണ് തുളിച്ചത്. മുരളി ലെഗ് ബ്രേക്സ് മാത്രം എറിയുകയാണെങ്കിൽ കളി തുടരാമെന്ന നിർദ്ദേശമായിരുന്നു അടുത്തത്. മറുപടി ഒന്നും പറയാതെ രണതുങ്കയും സംഘവും മൈതാനത്തേക്ക് തിരിച്ചിറങ്ങി. ആ തിരിച്ചിറക്കത്തിൽ മുരളിയുടെ രണതുങ്ക ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞത് ലെഗ് ബ്രേക്ക് മാത്രം എറിഞ്ഞാൽ മതി എന്നായിരുന്നില്ല, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നിനക്ക് തോന്നുന്ന പോലെ നിന്റെ ആഗ്രഹം പോലെ എറിഞ്ഞോളണം എന്നായിരുന്നു. ആ കരളുറപ്പുള്ള വാക്കുകൾ മുരളിക്ക് ആശ്വാസത്തിന്റെ അറബിക്കടൽ പോലെ തോന്നിയിരിക്കുന്നു. മുരളി പന്തെറിഞ്ഞു, ഓഫ് സ്പിന്നും ലെഗ് സ്പിന്നും എറിഞ്ഞു. അന്ന് മാത്രമല്ല പിന്നീട് അങ്ങോട്ടും കാലങ്ങളോളം. ഇടയ്ക്ക് വീണ്ടും ടെസ്റ്റുകൾക്ക് വിധേയനായി, വീണ്ടും കുറ്റവിമുക്തനാക്കി. അങ്ങനെ വേട്ടയാടലും അഗ്നിശുന്തി വരുത്തലുമൊക്കെയായി ആ കരിയർ വീണ്ടും ദശാബ്ദക്കാലം ക്രിക്കറ്റ് ലോകത്ത് ചർച്ചകളുടെ വസന്തം തീർത്തു. വേദനയും കണ്ണുനീരും വിയർപ്പുമെല്ലാം ചേർത്തുകൊണ്ടയാൾ പന്ത് മുറുക്കെ പിടിച്ചതുകൊണ്ടാകും. ആരെല്ലാം എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പ്രതിരോധങ്ങൾ തീർത്താലും കയ്യിൽ നിന്ന് ബാറ്ററുടെ നേർക്കെറിഞ്ഞ അയാളുടെ പന്തുകൾ അയാളുടെ വിശ്വസ്തനായി. ഒരു ബാറ്റർക്കും പിടികൊടുക്കാതെ ആ പന്തുകൾ അയാൾ പറയുന്നിടത്തേക്ക് വിക്കറ്റ് ലക്ഷ്യമാക്കി കുത്തി തിരിഞ്ഞുകൊണ്ടേയിരുന്നു. ഏറ്റവും മികച്ച സ്പിന്നർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ഒന്നാമതല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് മുരളിയുടെ പേരുണ്ടാകും. അതാണ് ആ കരിയർ കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്തത്. മരണത്തേക്കാൾ അനിശ്ചിതത്വമുള്ള ഒന്നുമില്ലെന്ന് കെ ആർ മീര ആരാചാരിൽ പറയുമ്പോൾ മുരളിയുടെ പന്തുകൾ ആ പ്രസ്താവനയ്ക്ക് എതിർവാദം ഉന്നയിക്കും. എങ്ങോട്ട് കുത്തിക്കയറുമെന്ന കാര്യത്തിൽ ആ പന്തുകൾ ഓരോന്നും നിഗൂഢമായ ഒരു അനിശ്ചിതത്വം ഉള്ളിൽ പേറിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടമെന്ന റെക്കോർഡ് ഉൾപ്പെടെ പലതും കൈപ്പിടിയിൽ ഒതുക്കിയാണ് 2011 മുരളി കരിയറിന് തിരശീലയിട്ടത്. നേട്ടങ്ങളെക്കുറിച്ച് വാചാലമാകുമ്പോഴൊക്കെ കൂട്ടമായി ആക്രമിക്കപ്പെട്ട കാലത്ത് കരിയർ പോലും അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ഘട്ടത്തിൽ മുരളിയുടെ കൂടെ നിന്ന് ആ ടീമിനെയും ആ ക്യാപ്റ്റനെയും ആ മാനേജ്മെന്റിനെയും സ്മരിക്കാതെ പോകാനാവും. ഷെയ്ൻ വോണിനെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് നേരിടാനാവും, പക്ഷെ മുരളിയെ എനിക്ക് ഭയമാണ്. അയാളുടെ പന്തുകൾ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ വരുമെന്ന് ഊഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞത് ബ്രെയിൻലാറയായിരുന്നു. ഞാൻ നേരിട്ടതിൽ ഏറ്റവും മികച്ച ബോളർ മുരളിയാണെന്നും ഇരുഭാഗത്തേക്കും അപാരമായി സ്പിൻ ചെയ്യിക്കാനുള്ള മുരളിയുടെ കഴിവ് മറ്റാരിലും കണ്ടിട്ടില്ലെന്നും പറഞ്ഞത് രാഹുൽ ദ്രാവിഡാണ്. മുരളിയെക്കുറിച്ച് ക്രിക്കറ്റ് ലോകത്തിൻ്റെ അഭിപ്രായം അങ്ങനെ നീളുന്നു. അതിൻ്റെ ആകത്തുക അയാൾ സ്പിന്നുകളുടെ പടച്ചോനാണ് എന്നാണ്. ആ പടച്ചോനെ കൈവിടാൻ ക്രിക്കറ്റിനാവില്ലല്ലോ. രക്തദാഹികൾ പരാജയപ്പെട്ടതും അയാൾ അതിജീവിച്ചതും ക്രിക്കറ്റിന് അയാളെ വേണമെന്നുള്ളത് കൊണ്ടായിരുന്നു. മുരളിയില്ലാത്തൊരു ക്രിക്കറ്റ് ചരിത്രം അത്രമേൽ വിരസമായി. ഓരോ വിഷമസന്ധികൾക്കൊടുവിലും മുരളിക്ക് ക്രിക്കറ്റിനെ തിരിച്ചു കിട്ടിയെന്നല്ല, ക്രിക്കറ്റിന് മുരളിയെ കിട്ടിയെന്നതാവും ശരിയായ പ്രയോഗം.